കാരണം ഷൂട്ട് സമയത്തൊക്കെ പറയും, ഷൂട്ട് തീർന്ന പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ വിളിച്ചോ, എപ്പൊ വേണമെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ഒരു രണ്ടു ദിവസം മുമ്പ് വിളിച്ചു പറയണം, നമ്മള് രണ്ടു ദിവസമല്ല രണ്ടു മാസം മുമ്പ് വിളിച്ചു പറഞ്ഞിട്ട് അവര് സഹകരിക്കുന്നില്ല, സഹകരിക്കുക എന്ന് പറഞ്ഞവര് അവര് സഹകരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലെ ഞങ്ങളുടെ മുഖത്ത് വലിയ സന്തോഷം ചിലപ്പോൾ ആരെങ്കിലും കാണാൻ കഴിയില്ല. കഴിയാത്തെന്ന് കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ ഇതിന് ഫണ്ട് കണ്ടെത്തിയ സിറ്റുവേഷനുകളൊക്കെ അത്രയും വിഷമം നിറഞ്ഞ പാടുള്ളൂ. ഈ ഫണ്ട് നമ്മൾ കണ്ടെത്തി, ഇതിന്റെ കറക്റ്റ് പ്രൊമോഷനും കാര്യങ്ങളും ഇല്ലാതെ റേഷന് മുമ്പിലേക്ക് വരാനുള്ള ഒരു പ്രയാസം വന്നു. അപ്പൊ സിനിമയെ കുറിച്ച് നമുക്ക് പ്രയാസമില്ല, പേടിയില്ല. സിനിമ ഇനി നമ്മളിപ്പോ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോ ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് കേറിയിരിക്കാം. പക്ഷെ അങ്ങനെ ജനങ്ങളെ ഏറ്റെടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ ചാനലുകാരുണ്ട്, മൊത്തത്തിൽ നമുക്ക് ഒരു പല ചാനലുകാരും വിളിച്ചപ്പോഴത്തെ പ്രൊമോഷന് ആർട്ടിസ്റ്റും പേര് വരുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മളെ വീണ്ടും വിഷമിപ്പിക്കുക. അപ്പൊ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന് പറയുമ്പോൾ റിവ്യൂ അവർക്ക് അതിന്റെ ഒരു റീച്ച് കിട്ടുന്നതാണ് അവർ നോക്കുന്നത് ചാനലുകൾ. അപ്പൊ നമ്മളെ അത് സ്വാഭാവികമായിട്ടും വേദനിപ്പിക്കുന്നുണ്ട്. ഇനി പ്രൊമോഷൻ ഇല്ലാതെ തിയേറ്ററിലേക്ക് നമ്മൾ ഇത് റിലീസിന് പോകുമ്പോൾ തിയേറ്ററുകാരുടെ ചോദ്യം പ്രൊമോഷൻ ഉണ്ടോ, ഈ പ്രൊമോഷൻ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് മറുപടി ഇല്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു 100 തിയേറ്റർ എടുത്ത് റിലീസ് ചെയ്യുന്ന നേരമ്പോൾ ചിലപ്പോൾ 50 തിയേറ്ററിലേക്ക് കൊടുക്കും, 50 തിയേറ്റർ എടുക്കേണ്ട ആളുകൾ 30 കൊടുക്കും, ഇങ്ങനെയൊക്കെ ചുരുങ്ങി ചുരുങ്ങി വരും. അതെന്താ വെച്ചാൽ നമ്മൾ അതിന് തയ്യാറെടുക്കാഞ്ഞിട്ടല്ല, തയ്യാറെടുക്കണം എന്ന് നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകളെ നമ്മളോട് സഹകരിക്കാതെ വരുമ്പോഴാണ്. എന്റെ ഒരു സിനിമയിൽ മാത്രമല്ല, നമുക്ക് ഇതിന്റെ തൊട്ടു മുമ്പും കൂടി ധർമ്മജൻ പോലുള്ള ആർട്ടിസ്റ്റുകൾ വെട്ടി തുറന്ന് പറഞ്ഞൊരു സാധനം, അതായത് പോസ്റ്ററിൽ കാണുന്ന ആളുകൾ വരുന്നില്ല, നമ്മളോട് അന്നും ഇന്നും സഹകരിക്കാന്ന് പറഞ്ഞവർ വരുന്നുണ്ട്. അത് ഇപ്പൊ വിനീശേട്ടനെ പോലുള്ള ഒരു ആൾക്കാർ അവരെ നല്ല മനസ്സാണ്, അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരായ ഒരാളായത് കൊണ്ടാണ് നമ്മളോടൊപ്പം സഹകരിക്കുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇപ്പൊ ബിജുക്കുട്ടൻ എന്ന് പറയുന്നത് ഫുൾ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, ഈ ആറ് നായകന്മാരുടെ ഒരു മെയിൻ കഥാപാത്രം. അതായത് ഇവർക്ക് ഇല്ലാത്ത ഇവർക്ക് കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ നമ്മൾ അവരെ അതിൽ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരുണ്ടെങ്കിലേ ഇവർക്ക് പ്രചോദനം എന്നുള്ള രീതിയിൽ നമ്മൾ എത്രയും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. പുള്ളിക്കത് മനസ്സിലായില്ല, പുള്ളിക്കത് മനസ്സിലാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ സംഭാഷണം കേൾക്കണം, എൻ്റെ സംഭാഷണം കേൾക്കണം, അല്ലെങ്കിൽ പുള്ളി അതിന് മറുപടി പറയണം, അല്ലെങ്കിൽ സിനിമ പുള്ളി കാണാം. പുള്ളി സിനിമ കാണാൻ പോലും വിളിച്ചിട്ട് വന്നിട്ടില്ല. അത് എന്താ സഹകരിക്കാത്തതിൻ്റെ വിഷമം എന്താന്നുള്ളത് ഞങ്ങളുടെ മുഖത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾ അതൊക്കെ മറച്ചു വെച്ച് ഇപ്പം ഞങ്ങളുടെ പ്രൊമോഷൻ്റെ ഏറ്റവും വലിയൊരു സംഭവം, വലിയൊരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ വിനീശ്വരനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ അതാ നമ്മുടെ മുഖമോട് അവരൊക്കെ മുഖം നമുക്ക് കാണുമ്പോൾ തന്നെ വിഷമമായിട്ട് ഇരിക്കുന്നത് കാണുമെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ സിനിമയിലോട്ട് കയറി വരുമ്പോൾ അവഗണനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരിക. എല്ലാവർക്കും അറിയാം, ഇപ്പം നിങ്ങളാണെങ്കിലും ശരി, നിങ്ങൾ പല സിനിമയിലേക്ക് അവസരം ചോദിച്ചു പോകുന്നു, നിങ്ങൾക്ക് അവിടുന്ന് അവസരം കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം, ആ വിഷമം പോലെ തന്നെയാണ് എപ്പോഴും അവരിയിരിക്കുന്നത്. ഒരു സിനിമയിൽ റോട്ട് ക്യാരക്ടർ ചെയ്തവരുടെ മുഖം അത് സിനിമ റിലീസിന് വരുമ്പോൾ സ്വാഭാവികം ഇങ്ങനെ ആയിരിക്കരുത്, സന്തോഷം ഉണ്ടാവും. പക്ഷെ അത് ചെയ്യാൻ കഴിയാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് നിന്ന ആളുകളുടെ പിന്മാറ്റം, അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അത് അവർ തുറന്നു പറയണം, സംസാരിക്കണം. നമ്മളോടെന്തെങ്കിലും ഒരു അഭിമുഖത്തിലാണെങ്കിലും വന്നില്ല, കാരണം ഇപ്പൊ നസീർക്കൊക്കെ സഹകരിക്കാന്ന് പറഞ്ഞാൽ നസീർക്ക് പിന്നെ ലാസ്റ്റ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ ചിലപ്പോൾ അവർക്ക് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, ആണ് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, സീസൺ ടൈമാണ് ആയിരിക്കാം. പക്ഷെ സാധാരണ എനിക്കൊരു വോയിസ് ഒക്കെ കിട്ടും റിപ്ലൈ തരുന്ന ആളാണ്, അപ്പൊ അതുപോലും ഇല്ല. അതിനെന്തെങ്കിലും ഒരു കാരണം കാണും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്, തെറ്റിദ്ധാരണയാണെങ്കിൽ ക്ഷമിക്കുക. പ്രൊമോഷന് എപ്പോ വേണമെങ്കിലും ഹുസൈനെ വിളിച്ചു, ഞങ്ങൾ സഹകരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഡബിങ് സമയത്ത് പോലും വന്നിട്ട് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് പോലും വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ പറഞ്ഞ് 26-ാം തീയതി സെഷൻ ഫ്രീ ആവും, പിന്നെ 28-ാം തീയതി വരാം, 29-ാം തീയതി വരാം എന്നൊക്കെ പറഞ്ഞവരാണ്. പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം നമ്മളുണ്ട്. അതെന്താന്ന് അവർ തുറന്ന് പറയാം, തുറന്ന് പറയാൻ നമുക്ക് മനസ്സിലാകും. ഇല്ല, ഞാൻ അങ്ങനെ ഇത് ഇപ്പോൾ എന്താ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്നോട് സഹകരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടന്ന് സമയം വേസ്റ്റ് ആക്കുന്നതിൻ്റെ കാര്യമില്ല. കൊടുത്തിട്ടുണ്ട് നമ്മള് സാധാരണ ഡബ്ബിങ് കഴിഞ്ഞ് പ്രൊമോഷനും ഇതടക്കമാണ് നമ്മൾ ആ പേയ്മെന്റ് സെറ്റ് ചെയ്യുന്നത് സാധാരണ. അപ്പൊ ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം, അപ്പൊ അതേ പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെയാണല്ലോ ജിനീഷ് ഏട്ടൻ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്.
അവര് സമയം കണ്ടെത്തി രണ്ട് മണിക്കൂറേ സമയമുള്ളൂ. ആ വിലപ്പെട്ട രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് വരുന്നില്ല. നമുക്ക് ബിജുക്കൂട്ടം ചേർന്നുള്ള ആളുകൾക്ക് ഒരു മണിക്കൂർ, ഇപ്പോട്ടെ അരമണിക്കൂർ ഒരു ക്യാമറക്ക് മുമ്പിൽ കിട്ടിയാലും നമുക്കത് വലിയ പ്രൊമോഷനാണ്. ഞങ്ങൾ പറഞ്ഞു ഇനി അത് വേണ്ട, നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് ഞങ്ങൾ പ്രൊമോഷന്റെ ഷൂട്ട് ഞങ്ങൾ ചെയ്തുവാണ്. എവിടെയാണെങ്കിലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നാൽ, ഇതൊന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ നമ്മളോട് വ്യക്തിപരമായിട്ട് എന്തോ ഒരു അസ്വസ്ഥത ഉള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ പൈസ വാങ്ങുന്നവരെ വരെ ഇല്ലാത്ത അസ്വസ്ഥത പിന്നെ അതാണ് നമുക്ക് മനസ്സിലാവണം അത് എന്താ എന്ന് അവര് തുറന്നു പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് ലീഗലി മൂവ് ചെയ്തുകൂടെ? ലീഗലി മൂവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളതെങ്കിൽ അവരുടെ റിപ്ലൈ വേണം. കാര്യം ഇങ്ങനെയല്ല, ഇത് ഒരു സിനിമയ്ക്കല്ല, പല സിനിമകൾക്കും ഇങ്ങനെ പല സിനിമകൾക്കും ബാധിക്കും. ഞാൻ പറയാം, ചെറുകിട നമ്മളൊക്കെ ഈ ചെറിയ ആർട്ടിസ്റ്റുകളിലേക്ക്, ചെറിയ ആർട്ടിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അഭിനയിക്കാൻ കഴിവുള്ളവർ എല്ലാവരും ആർട്ടിസ്റ്റാണ്, കഴിവുള്ളവരെല്ലാരും ആർട്ടിസ്റ്റാണ്. വലിപ്പം ചെറുപ്പം ഒന്നും നമുക്ക് ആർക്കും ഇവിടെ പറയാൻ പറ്റില്ല. ഇപ്പോ നമുക്ക് മോഹൻലാലിനെ പോലെ, ലാലേട്ടനെ പോലുള്ളവരൊക്കെ വലിയ ആർട്ടിസ്റ്റ്, ബിജുക്കുട്ടനെ പോലുള്ളവരുടെ ചെറിയ ആർട്ടിസ്റ്റ് ഒന്നും നമുക്ക് തരം താഴ്ത്താനോ വലിപ്പം കൂട്ടാനോ ഒന്നും പറ്റില്ല. അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അവരെങ്ങനെ തന്മത്തയോടെ ചെയ്യുന്നു, അതില് അവർ ഉയർന്നു വരുന്നു, അവരെ ഫോക്കസ് ചെയ്ത് കുറെ സിനിമകളൊക്കെ പോകുന്നു എന്നല്ലാതെ ഒരിക്കലും ചെറുപ്പ വലിപ്പം ഒന്നും ഇവിടെ അല്ല. അഭിനയിക്കാൻ എനിക്ക് കഴിവുണ്ടോ? ഞാൻ അഭിനേതാവാണ്, എന്നെ ആരൊക്കെ യൂസ് ചെയ്യുന്നു, അത് തന്നെയാണ് അതിന്റെ മുതൽ കഥാപാത്രങ്ങളാണ് ഇവിടെ. പക്ഷെ അവിടെയും കൃത്യമായിട്ട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാരും അവകാശം അല്ല, നമുക്ക് ലീഗലായിട്ട് ഞാൻ പറയുന്നത് അവരെ നമ്മൾ പ്രയാസപ്പെടണമെന്നോ അല്ലെങ്കിൽ അവരെ കുറച്ച് കാണിക്കണമെന്നോ ഒന്നും നമ്മുടെ മൈൻഡിലില്ല. അതായത് അവര് നമ്മളോട് നമ്മളെ സഹകരിക്കാതെ അവർ മാറി നിൽക്കുമ്പോൾ അതേപോലെ ഒരു സഹകരണം, അടുത്തൊരു സിനിമയില് ആ ഒരു കഥാപാത്രം നമ്മൾ അവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ അവരെ തന്നെയാണ് പോയി കാണുന്നത്. അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ വരും അഭിനയിക്കും. അപ്പോൾ സിനിമയിലും രാഷ്ട്രീയത്തിലും സ്വാഭാവികമായിട്ടും ശത്രുക്കളില്ല, അല്ലെങ്കിൽ ഒരു മുൻകോപം അല്ലെങ്കിൽ സഹകരിക്കാതെ പോകുന്ന ഒരു സ്വഭാവം സിനിമയിലും രാഷ്ട്രീയത്തിലും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നിത്യശത്രുക്കളില്ലാത്തൊരു രണ്ട് മേഖലയാണ് രാഷ്ട്രീയവും സിനിമ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കഥാപാത്രങ്ങളുടെ പേര് പോയി പറയാം, അവർക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരു സാധ്യത. അത് അവരുടെ ഇഷ്ടം, വരണോ വരണ്ടോ എന്നുള്ളത്. ഇവിടെയും ഇപ്പൊ ബിജുക്കുട്ടനാണ് വന്നിട്ടില്ല എന്ന് പറഞ്ഞത് നമുക്ക് വിഷമമുണ്ട്, പക്ഷെ പരാതിപ്പെടണോ വേണ്ടെന്നുള്ള ഒരു രീതിയിലോട്ട് നമ്മള് പോയിട്ടില്ല. അല്ല, അങ്ങനെ ഉണ്ടാകില്ല, ഇനിയും വരുന്ന ഇനിയും പല പല സിനിമകൾ വരാനുണ്ട്. അത് നമ്മൾ ഇനി അവർക്ക് ഒരു കഥാപാത്രം കൊടുക്കുന്ന അവര് തീരുമാനിക്കണം. അതായത് ഇപ്പോ ഇനിയിപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞത് കൊണ്ട് ഒരു പക്ഷെ അടുത്ത സിനിമാക്കാർക്ക് അത് ഗുണം ചെയ്യും. ബിജുക്കുട്ടൻ ചേട്ടൻ അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷെ ബിജുക്കുട്ടൻ ചേട്ടൻ ഇത് ചെയ്യില്ല. കാരണം പുള്ളിക്ക് മനസ്സിലാവും നമ്മളോട് ഇത്രയും വിഷമിപ്പിക്കുമ്പോൾ അടുത്ത സിനിമയിലും കൂടി പുള്ളി വിഷമിപ്പിച്ചാൽ അത് പുള്ളിന്റെ നിലനിൽപ്പിനെ ബാധിക്കും എന്നൊരു പ്രശ്നം അവിടെ ഒതുക്കും. അപ്പൊ ഒരു പക്ഷേ പുള്ളി അവിടെ സഹകരിക്കും. അല്ല, അവരൊന്നും പറഞ്ഞില്ല, അവർക്കൊക്കെ തിരക്കുകളാണ്, അവര് നേരത്തെ പറഞ്ഞു. ഞാൻ പൊതുവേ പറഞ്ഞത് പല ആർട്ടിസ്റ്റുകളിൽ നിന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ പല ഡയറക്ടേഴ്സും പറയുന്നുണ്ട്. പറയുന്നുണ്ട് പ്രൊമോഷനെ വിളിച്ചാൽ ആർക്കും വരാൻ വയ്യ. അതായത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് രണ്ട് രീതിയില് ഫോക്കസ് ചെയ്യുന്നു. ഒന്ന്, നമ്മള് ഒരു എമൗണ്ട് പറഞ്ഞ് വരുന്നവരുണ്ട് ആർട്ടിസ്റ്റുകൾ, അത് നമ്മൾ അവിടെ കഴിഞ്ഞ. പിന്നെ നമ്മളൊരു പ്രൊമോഷൻ വിളിക്കുമ്പോൾ പുതുമുഖം ആൾക്കാരാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ അവരോട് വീണ്ടും ഒരു എമൗണ്ട് പറയാം, ഒരു വിലപേശനും കൂടി നടത്തിയിട്ട് വരാം പ്രൊമോഷന് എന്ന് ചിന്തിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ അവരെ ഈ ഗണത്തിലേക്ക് വിളിക്കാം. അതെ.